കമ്മീഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ നിങ്ങൾ ഇനി സ്കൂളിൽ നിങ്ങൾ സർ മാഡം എന്നൊന്നും വിളിക്കരുത്, ടീച്ചർ എന്ന് വിളിച്ചാൽ മതി. അതൊരു കോമൺ ലാംഗ്വേജ് ആണ്. ഇനി ആണിനും പെണ്ണിനും വേറെ വേറെ, അതിന് കുറെ ട്രോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗോവിന്ദ മാഷ ഗോവിന്ദൻ ടീച്ചർ എന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ ട്രോളൊക്കെ വന്നിട്ടുണ്ട്. ട്രോളിന്റെ തമാശ ഒന്നല്ല കാര്യം. കാര്യം എന്താ നിങ്ങള്, ഇതൊരു അപകടം പിടിച്ച പണിയാണ് ജെൻഡർ തീരുമാനിക്കേണ്ടത്. എന്ന് വെച്ചാല് നമ്മള് കുട്ടി രക്ഷിതാക്കൾക്ക് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചാല് അത് ഭാര്യനെ പ്രസവിക്കണം എന്ന് പറയുന്നു കേട്ടോ, പുരുഷ പ്രസവിക്കണം എന്ന് പറയില്ല. ഭാര്യ പ്രസവിച്ചാൽ കുട്ടിയുടെ ജെൻഡർ നിങ്ങൾ തീരുമാനിക്കരുത്. അവളെന്ന് വിളിക്കരുത്, അവനെന്ന് വിളിക്കരുത്. പെണ്ണിന്റെ പേരിടരുത്, ആണിന്റെ പേരിടരുത്. എന്നിട്ടോ ഇവന് വലുതായ ശേഷം തീരുമാനിക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ. ചാന്ത് കൂട്ടിനെ തിരിയുന്ന കണ്ടിട്ടില്ലെങ്കിൽ അക്കോലത്തിലായിക്കോട്ടെ എന്നാണ്, ആക്കോലത്തിലായിക്കോട്ടെ എന്നാണ്. ഞാൻ ചോദിക്കുന്നത് നീ രാജ്യത്തിലെ ഏത് മതവിശ്വാസിയാണോ അങ്ങനെ വിശ്വസിക്കുക, ഏത് മതവിശ്വാസി അംഗീകരി, എന്തിനാ നിങ്ങൾ ഈ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? അടുത്ത തലമുറ ഒരു ജെൻഡർ കൺഫ്യൂഷന്റെ മുമ്പിൽ നിൽക്കാൻ പോവാണ്. അതെങ്ങനെ അംഗീകരിക്കാനാവുക? നിങ്ങൾ കുട്ടികളുടെ മനസ്സിനകത്തേക്ക് ഈ ജാതി വിഷങ്ങൾ കൊണ്ടുപോയി നിറച്ചിട്ട് അവരൊന്നും, എന്റെ സ്നേഹമുള്ളവരെ, ഈ പ്രകൃതി എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക്? നിങ്ങൾ പ്രകൃതിയെ ബാധിക്കുന്ന അനുകൂലിക്കുന്നവരാണോ? ഈ പ്രകൃതിയുടെ ഏറ്റവും മനോഹാരിത എന്താണെന്ന് അറിയുമോ? ഈ പ്രകൃതിയുടെ ആണും പെണ്ണും എന്ന രീതിയാണ്. അതൊരു വലിയ കളർ. ഈ രാജ്യത്ത് കളറുകളിൽ വിജയോ എന്ന് പറയാറില്ലേ, നമ്മൾ മടവെല്ലിന്റെ കളറുകൾ എന്തെല്ലാം വർണ്ണവർഗങ്ങൾ. ഇന്ത്യ ലോകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നത് പോലും ഈ വർഗവർണ്ണ വൈജാത്യങ്ങളുടെ മനോഹാരിത കൊണ്ടാണ്. ഈ വ്യത്യസ്തത ഒരു സൗന്ദര്യമാണ് ലോകത്തിൽ. നിങ്ങളെ ആണും പെണ്ണും മനുഷ്യന് മാത്രമല്ല ജെൻഡർ ഉള്ളത്. നിങ്ങളുടെ ഇലയെടുത്താൽ ഒരു ഒരു ചെടിയെടുത്ത്, ചെടിയിൽ ആണും പെണ്ണും ഉണ്ട്. പരാഗണം നടക്കണമെന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? പൂക്കൾ വിരിയണമെങ്കിൽ, കായികൾ ഉണ്ടാകണമെങ്കിൽ പരാഗണം നടക്കണം. നദികളിൽ കവികൾ പറഞ്ഞിട്ടുണ്ട്, വർണ്ണിക്കാറുണ്ട് ആണും പെണ്ണുമായി. കടലിനെ ഈ മണ്ണിലുണ്ട്, വായുവിലുണ്ട്, പൂക്കളിലുണ്ട്, പ്രകൃതിയിലുണ്ട്. എവിടെ ആണും പെണ്ണും ഇല്ലാത്തത്? പക്ഷിമൃഗാദികളിലുണ്ട്. പിന്നെ നിങ്ങൾ ഈ ജെൻഡർ ഇങ്ങനെ ആളുകൾ തീരുമാനം, അത് മാത്രമല്ല എന്തെല്ലാം അസംബന്ധങ്ങൾ. ഇതൊരു ചെറിയ വിഷയമല്ല, ഇത് മനസ്സിലാക്കണം. ഞാനിത് വളരെ സീരിയസ് ആയതുകൊണ്ട് പറയുകയാണ്. ഇത് കുടുംബശ്രീകളിൽ കൊണ്ടുവന്ന് നമ്മളുടെ കുട്ടികളിൽ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇത് അപകടം പിടിച്ച പണിയാണ്. ഇത് എൽ ജി ബി ടി അംഗീകരിക്കാൻ ഞാൻ ഗവൺമെന്റിനോട് ചോദിക്കുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് എന്തിനാണ് ആസൂത്രിതമായി ഒരു സമൂഹത്തിനിടയിൽ അവരുടെ വിശ്വാസ ജീവിത സാംസ്കാരിക രീതികളെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഇത് അപകടമല്ലേ? ഇത് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ്, അതുമായുള്ള തർക്കമല്ല, ഇത് വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ്. ഇത് ഏത് വിശ്വമത അംഗീകരിക്കുക? ഹിന്ദുമത അംഗീകരിക്കൂ, ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കൂ, മുസ്ലിങ്ങൾ അംഗീകരിക്കൂ, ലോകത്തിലെ ഒരു മനുഷ്യരും അംഗീകരിക്കില്ല. എൽ ജി ബി ടിക്ക് ഉണ്ട്. എൽ ജി ബി ടി എന്താണ്? ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൽ ജി ബി ടി അംഗീകരിക്കോ? ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? എന്താ അംഗീകരിക്കാത്ത? എൽ ജി ബി ടിയുടെ കാര്യം നമുക്ക് ലെസ്ബിയൻ, ഗേ, ബൈസെക്ച്വാലിറ്റി, ട്രാൻസ്ജെൻഡേഴ്സ്, ഇതാ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വലിയ ലെസ്ബിയൻ, ബൈസെക്ച്വാലിറ്റി, ഗേ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതെന്തോ കാര്യപ്പെട്ട പണിയാണ് ചോദിക്കേണ്ട. നമ്മുടെ നാട്ടിൽ പുറത്തെ തല്ലിപ്പൊളി പണിയാണ്. ആ പണിയെടുക്കുന്ന ആളുകളെ മനുഷ്യന് ഏറ്റവും മോശമായിട്ട് സ്വവർഗരതിയാണ്. അറിയങ്ങള് സ്വവർഗരതിയാണ്. ഇതിനെ ഇവർ കളർഫുൾ ആക്കുകയാണ്. ഈ ടേം പോലും അപകടകരമാണ്. എന്നിട്ട് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നത് ഒരാണായിട്ടാണ്, എന്റെ അവയവം, എന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം, എന്നാൽ എന്റെ മനസ്സിനകത്തൊരു പെണ്ണുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ലോകത്തുണ്ട്. ഒരു ഹോർമോൺ ഇഷ്യൂ ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ അതിനെ പരിഹരിക്കാൻ ലോകത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിനുള്ള കൗൺസിലിംഗ് പോലുള്ള മാർഗങ്ങളുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ലിംഗ ശസ്ത്രക്രിയ നടത്തി അവർ മാറട്ടെ എന്നാണ്. അതാണ് ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് പറയുന്നത്.